തൗഹീദ് എന്താണ് മനസ്സിലാവാത്തവരുടെ കഥ എന്താണ്? തൗഹീദ് എന്താണെന്ന് മനസ്സിലാകാത്തവരുടെ കഥ എന്താണ്? ആർക്കാണ് തൗഹീദ് മനസ്സിലാകാതെ പോയത്? അല്ലാഹുവിന് മാത്രമേ കഴിയൂ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ. അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, അതൊക്കെ ഭൗതികമാണ്. ഇപ്പോ തൗഹീദ് പഠിച്ച ഏതവനാണ് പുതുതായി ഇവിടെ കടന്നു വന്നത്? പുതിയൊരു തൗഹീദും കൊണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു പുതിയ തൗഹീദ് പഠിപ്പിക്കാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, നിങ്ങൾ പഠിപ്പിക്കുന്ന തൗഹീദ് പുതിയതാണ്, അപ്ഡേറ്റഡ് ആണ്, മുൻകാല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല അത്. അല്ലാഹുവിന് മാത്രമേ കഴിയൂ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ. അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, അതൊക്കെ ഭൗതികമാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം വിശദീകരിക്കുകയാണ്. നമ്മൾ ശിർക്കിലാണെന്ന് പറയണമെങ്കിൽ ഏറ്റവും നന്നായി തൗഹീദ് പറഞ്ഞ് ആയിരക്കണക്കിന് പതിനായിരം കണക്കിന് ആൾക്കാർ തൗഹീദക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ. ഇതിന് നമ്മൾ ശിർക്കിലാന്ന് പറയണമെങ്കിൽ ഒരിക്കൽ തൗഹീദ് മനസ്സിലായില്ല എന്നാൽ എന്താണ് ആ പറയണതിന്റെ ഒരു അബദ്ധം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? ഇവിടെ ഈ സുന്നികളായ ആളുകൾക്ക് ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി അവർ സൂറത്തു തെഹ്രീമിൽ ഒരു ആയത്ത് പറയുന്നുണ്ട്. ഞാൻ ആർക്കെങ്കിലും ഈ കൂടുതൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട് പറയാം. ആയത്ത് വെച്ചിട്ട് ഇവിടുത്തെ ഉസ്താദുമാർ എന്താ പറയുന്നത്? മലക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ലോകത്തിലുള്ള അഭൗതികമായിട്ടുള്ള അള്ളാന്റെ സൃഷ്ടികളാണ്. ആ മലക്ക് സഹായിക്കുമെന്ന് ഖുർആനിലില്ലേ? ഇല്ലേ, ആ മലക്ക് സഹായിക്കും എന്ന് ഖുർആനിലില്ലേ? അതേപോലെ തന്നെയാണ് സ്വാലിഹുൽ മുഅ്മിനീനും ബദരീങ്ങളും മമ്പറന്തങ്ങളും മുഹിയുദ്ദീൻ ശൈഖും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പം മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ചാൽ തെറ്റില്ലെങ്കിൽ, ശിർക്കില്ലെങ്കിൽ, ബദരീങ്ങൾ സഹായിക്കുന്നു വിചാരിച്ചാലും ശിർക്കില്ല. ഇതാണ് സുന്നിയാള തൗഹീദ്. കേൾക്കണം, സുന്നിയാള തൗഹീദ്. അപ്പൊ നമ്മൾ എന്തേ മറുപടി പറഞ്ഞു കൊടുത്തു? നമ്മൾ മറുപടി പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞാല് അല്ലാഹുവിന് മാത്രമേ കഴിയൂ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ. അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, അതൊക്കെ ഭൗതികമാണ്. അത് മറുപടി ആകുമോ? അങ്ങനെ മറുപടി പറഞ്ഞാൽ മറുപടിയാകോ? എന്താ മുസ്ലിയാർ ചോദിച്ച ചോദ്യം? ഈ കണ്ണന പ്രസംഗം പഠിപ്പിച്ചരാ. കണ്ണന പ്രസംഗത്തിന് പോകാത്ത കുറവാത്. അങ്ങനെ പറഞ്ഞാൽ അത് മറുപടിയാകോ? ഉദാഹരണം കേട്ടോ, എന്താ ഉസ്താദ് ഓതനായിട്ട്? അഭൗതികമായ സഹായമാണ് അല്ലാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അല്ലാഹു അല്ലാത്തവര് ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അല്ലാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ളഹീർ, അല്ലാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അല്ലാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല, ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഈ ആയത്തോതി മുസ്ലിയാക്കന്മാർ എന്താ പറഞ്ഞത്? മലക്കുകൾ അഭൗതികമാണ്, അവർ നമ്മെ സഹായിക്കുന്നു. ഇതുപോലെ ആത്മാക്കൾ, സ്വാലിഹീങ്ങൾ, സ്വാലിഹുൽ മുഅ്മിനീങ്ങൾ, ബദരീങ്ങൾ, ആ ബദരീങ്ങൾ അവര് അഭൗതികമാണ്. മലക്കുകൾ അഭൗതികമായി സഹായിക്കുന്നത് പോലെ അതുപോലെ തന്നെ ഈ മരിച്ചുപോയ ആളുകളും സഹായിക്കും. അതിന് മറുപടി എന്താ പറഞ്ഞു കൊടുക്കണത്? അല്ല മാത്രമാണ് അഭൗതികം. അല്ലാഹുവിന് മാത്രമേ കഴിയൂ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ. അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല,
വൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, അതൊക്കെ ഭൗതികമാണ്. അതിന് മറുപടി പറയുമ്പോ അല്ല മാത്രമാണ് അഭൗതികം എന്ന് പറഞ്ഞാൽ മറുപടിയാവോ? അപ്പൊ സ്വാലിഹുൽ മുഅ്മിന്റെ അർവാഹോ, ഈ ബദരീങ്ങളുടെ അർവാഹോ, അപ്പൊ അത് അഭൗതികമല്ല, ഭൗതികമാണ്. ഈ ഒരു ആയത്തോതി വിശദീകരിക്കുമ്പോൾ അതിന് അല്ല മാത്രമാണ് അഭൗതികം എന്ന് മറുപടി പറഞ്ഞാൽ എങ്ങനെയാണ് മൗലവി മറുപടിയാവുക? ഒയ്ബിയായതിലേക്ക് ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന് മുജാഹിദ് പറഞ്ഞു. ആ സമയത്ത് ഇവര് പറഞ്ഞു, ആര്? സമസ്തക്കാര് പറഞ്ഞു, ഔലിയാക്കൾ കമ്പിയാക്കന്മാർക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും. ഒയ്ബിയായ നിലക്ക് സഹായിക്കാൻ കഴിയും, അഭൗതികമായ നിലക്ക് സഹായിക്കാൻ കഴിയും. ആ അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾ എന്ന് ഔലിയാക്കളെ കുറിച്ചും ഇതര വസ്തുക്കളെ കുറിച്ചും അവർ ഉദ്ദേശിച്ച ആ കാര്യത്തെയാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് മുജാഹിദ് ഉദ്ദേശിച്ചത്. അത് അമ്പലക്കട വൈസ് തന്നെ പറയട്ടെ, അദ്ദേഹം തന്നെ വ്യക്തമാക്കി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അവർ പറയാൻ കാരണം, യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ, മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ, മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ, മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. കണ്ടോ അവരുടെ വിശ്വാസമാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് സഹായം കിട്ടും. അപ്പൊ മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല. വൈബിയായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അല്ലാതെ കാണാത്ത വഴി എന്നല്ല. കാണാത്തത് പലതുണ്ടല്ലോ. ഒരു റൂമിലിരിക്കുമ്പോ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ആളെ കാണാൻ പറ്റൂല, അയക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ലേ? ബാക്ടീരിയ കാണുന്നില്ല, വൈറസ് കാണുന്നില്ല, ഉപദ്രവിക്കാൻ കഴിയൂലേ? അപ്പോ മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് വൈബിയായത്, അദൃശ്യമായത്, അബൗദ്ധികമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്. എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാർ വിശ്വാസമായി പറഞ്ഞതെന്താ? മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും. അത് ശിർക്കാണ്, ആ വിശ്വാസം ശിർക്കാണ്. അബൗദ്ധികമായി വൈബിയായ നിലക്ക് സഹായിക്കും, അത് ശിർക്കാണ്. വൈബിയായ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല.